യൂട്യൂബിൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഹൽവയുമായിട്ടാണ്. ഇതിനു മുന്നേ ഞാനൊരു വാട്ടർ മെലൺ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കരിമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അദ്ദേഹം നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാവുന്നതാണ്. നിങ്ങളുടെ വീടുകൾ കരിമ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ കരിമ്പ് തന്നെയാണ്. ഞാനിവിടെ ഒരു കരിമ്പ് ഒന്ന് 4-5 പീസാക്കി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രം ഹൽവയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1-2 പീസ് മാത്രമേ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി വീട്ടിൽ ഒത്തിരി ആൾക്കാരുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ എമൗണ്ടാണ് എടുക്കുന്നത്, അതായത് 1-2 പീസ് മാത്രമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ആ കരിമ്പിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കരിമ്പിനെ ഒരു ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. കാരണം നമ്മൾ ഇത് മിക്സിയുടെ ജാറിൽ ഉപയോഗിച്ചിട്ടാണ് അത് അരച്ചെടുക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാനത് 2 പീസ് ഫുൾ എടുത്തിട്ടില്ല, ബാലൻസ് കരിമ്പ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. സോ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണോ അതനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ചെറിയ കരിമ്പിൻ്റെ പീസ് ഒരു മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ നരച്ചെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കരിമ്പ് ഏറ്റവും ചെറിയ പീസാക്കി തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അതിനെ അരിച്ചെടുക്കാം. ഞാനിത് അരിച്ച് ദേ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട്. ദേ ഇപ്പോൾ ജ്യൂസ് ഒരു പാത്രത്തിലും ഇപ്പുറത്തെ പാത്രത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് അതിൻ്റെ വേസ്റ്റേജാണ്. അതായത് കരിമ്പിൻ്റെ ജ്യൂസ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുക. നമുക്ക് ആ വേസ്റ്റേജ് നമുക്ക് ആവശ്യമില്ല, അതങ്ങ് കളഞ്ഞേക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ എടുത്തു വെച്ച കരിമ്പിൻ്റെ ജ്യൂസിലോട്ട് ഒരു 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവറിന് പകരമായിട്ട് വേറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ ഞാൻ 3 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് നല്ലതുപോലെ ഒന്ന് ആ കരിമ്പിൻ്റെ ജ്യൂസിലോട്ട് ഇതെല്ലാം ആകുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ജ്യൂസിന് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് അന്ന് അടുപ്പത്ത് വെച്ച് ഇത്തിരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്തെടുത്ത് ആ ജ്യൂസിന് ആ കരിമ്പിൻ്റെ ജ്യൂസിന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എപ്പോഴും ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ നോൺ സ്റ്റിക്ക് അല്ല എന്നുണ്ടെങ്കിൽ ചുവട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. അതാകുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കറിയാമായിരിക്കും ഹൽവ എന്ന് പറയുന്നത് ഒത്തിരി ടൈം നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുന്നതായിരുന്നു. അപ്പോൾ കൈവിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ ഒരു 150 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. ഉരുക്കിയെടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര എപ്പോഴും ഉരുക്കി നല്ലതുപോലെ അരിച്ച് വേണം എടുക്കാൻ. ഞാൻ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലൊത്തിരി പൊടിയൊക്കെ ഉണ്ടാവും, അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജ്യൂസിൻ്റെ പാകം നോക്കാം. ഒരു ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ശർക്കര ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയാണ്, ആ ശർക്കരേൻ്റെ ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടെന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, അതാകുമ്പോൾ വേഗം നമ്മുടെ ഹൽവയും റെഡിയായി കിട്ടും. നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹൽവയുടെ ആ ഒരു ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാൻ 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹോം മെയ്ഡ് നെയ്യാണ് ഇതിലും യൂസ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കാണണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ദേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ ഹൽവത നല്ലതുപോലെ തിളച്ച് കുറേ ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ തിളക്കുന്നുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു 20 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ആ പാത്രത്തിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്.
ഇനി ഒരു 5-10 മിനിറ്റും കൂടി നമുക്കാവുമ്പോഴത്തേക്കും നമ്മുടെ ഹൽവ റെഡി കിട്ടുന്നതായിരിക്കും. സോ കൈവിടാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കാഷ്നട്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്നട്ട് ആഡ് ചെയ്തിട്ട് കൈവിടാണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി അങ്ങോട്ട് ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം ഒന്ന് മാറ്റി മാറ്റി കൊടുക്കുക, കാരണം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്, വീണ്ടും ഹൈ ഫ്ലെയിം. അങ്ങനെ ഞാൻ മാറ്റി മാറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണേ. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിനെ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഒരു ചെറിയ ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലതുപോലെ തണുത്ത ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനെ ഒന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. ഇത് ഹാർഡാണോ സോഫ്റ്റാണോ എന്ന് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് ശരിക്കും നല്ല സോഫ്റ്റാണ്. ഇത് ശർക്കര കൊണ്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ പഞ്ചസാര വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ബാലൻസുള്ള കരിമ്പൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.